ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓസ്ട്രേലിയ മല്ലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാർഡിൽ ഒരു 26 ബെഡഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു വാർഡിൽ ഒരു ടീം ലീഡർ എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ടീം ലീഡർ നമ്മുടെ ഒരു ഷിഫ്റ്റിൽ 8 അവർ ഷിഫ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് ടീം ലീഡർ ഹെൽപ്പ് ചെയ്യുന്നുള്ളതെന്നൊക്കെ ഉള്ളൊരു കാര്യമാണ്. ഇൻ കേസ് നമ്മളൊക്കെ ടീം ലീഡർ ആകുവാണെങ്കിൽ, നമുക്ക് ടീം ലീഡർ ആകാനുള്ള ചാൻസ് കിട്ടുവാണെങ്കിൽ, നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ഷിഫ്റ്റിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ഓസ്ട്രേലിയ മല്ലി ഫാമിലിയുടെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ ടീം ലീഡർ ചെയ്യുന്ന ടീം ലീഡർക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് നമ്മുടെ ഡേയിൽ മോർണിംഗിലായാലും ഈവനിങ്ങിലായാലും നമുക്ക് ടീം ലീഡേഴ്സിന് പേഷ്യൻ്റ് ലോഡ് ഉണ്ടാകത്തില്ല, മറിച്ച് നൈറ്റിൽ നമ്മുടെ ടീം ലീഡേഴ്സിന് സ്റ്റേബിൾ ആയിട്ടുള്ള 5 പേഷ്യൻ്റ് ഉണ്ടാവും. ഡേയിലും ഈവനിങ്ങിലും, മോർണിംഗിലും ഈവനിങ്ങിലും ടീം ലീഡേഴ്സിന് പേഷ്യൻ്റ് ഇല്ല. അവരുടെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോർഡിനേറ്റ് ചെയ്യുക, വാർഡ് കോർഡിനേറ്റ് ചെയ്യുക, എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഇവൻസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, പേഷ്യൻ്റ് എന്തെങ്കിലും സിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വാർഡ് ചെയ്യുക, മറ്റ് സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ടീം ലീഡർ വാർഡിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻ ഡെപ്ത് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് അലോക്കേറ്റ് ചെയ്യുന്ന ജോലി ടീം ലീഡേഴ്സിനാണ്. ഏത് സ്റ്റാഫിന് ഏത് പേഷ്യൻ്റെ കൊടുക്കണം, നമ്മുടെ സ്കിൽ മിക്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഡെഫിനറ്റ്ലി നമ്മുടെ ടീം ലീഡർ നമുക്ക് പേഷ്യൻ്റിൻ്റെ ലോഡ് ഇടുന്നത്. നമ്മൾ ഏത് പേഷ്യൻ്റെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മുടെ സ്കില്ലും നമ്മുടെ എക്സ്പീരിയൻസും അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് പേഷ്യൻ്റിൻ്റെ ഇത് കിട്ടുന്നത് കേട്ടോ, സിവിയറിറ്റി അനുസരിച്ച് കിട്ടുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ മോർണിംഗ് ചെല്ലുമ്പം നമ്മുടെ അലോക്കേഷൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നൈറ്റ് ടീം ലീഡർ ആയിരിക്കും നമ്മുടെ മോർണിംഗിലേക്ക് വരുന്ന സ്റ്റാഫിൻ്റെ പേഷ്യൻ്റ് ലോഡ് ഇട്ട് വെക്കുന്നത്, അതുപോലെ മോർണിംഗിലെ ടീ അല്ലെങ്കിൽ ഈവനിങ്ങിൽ, അങ്ങനെയാണ് നമ്മുടെ ഈ അലോക്കേഷൻ പോകുന്നത്. അടുത്ത അവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ടി എൽ ഡെസ്കിലിരിക്കുമ്പോൾ നമുക്ക് അടുത്ത ഫില്ല് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, നമുക്ക് സ്ക്രം ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഓൾറെഡി, നമ്മൾ ഷിഫ്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു സ്ക്രമുണ്ട്. സ്ക്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷിഫ്റ്റിലേക്ക്, അതായത് അപ്പം നിലവിലുള്ള ഷിഫ്റ്റിലെ എല്ലാ നേഴ്സസും നമ്മുടെ മാനേജറും അതുപോലെ നമ്മുടെ സി എൻ സി ക്ലിനിക്കൽ നേഴ്സ് കൺസൾട്ടൻ്റ്, ക്ലിനിക്കൽ നേഴ്സ് എഡ്യൂക്കേറ്റർ, ക്ലിനിക്കൽ ഫെസിലിറ്റേറ്റർ അങ്ങനെയുള്ളവരും, പ്ലസ് നമ്മുടെ നൈറ്റ് ഏത് കഴിഞ്ഞു പോയ ഷിഫ്റ്റിലെ ടീം ലീഡറും, ഇതൊക്കെ ചേർന്നിട്ട് നടക്കുന്നതാണ് ഒരു സ്ക്രം. അതായത് ആ അന്നത്തെ ആ ഷിഫ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, ഇനിയുള്ള ഷിഫ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നിങ്ങൾ എന്തൊക്കെ പെൻഡിങ് വർക്കുകളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെയൊക്കെ പറയുന്ന ഒരു ചെറിയൊരു ബ്രീഫ് തരുന്നതാണ് സ്ക്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു സ്ക്രം ബുക്കിൽ ഈ ടീം ലീഡർ, അതായത് ഷിഫ്റ്റിലെ ടീം ലീഡർ, സ്ക്രം ബുക്കിൽ ഫില്ല് ചെയ്ത് വെക്കണം എത്ര പേഷ്യൻ്റ് ഐസൊലേഷൻ ഉണ്ട്, എത്ര സ്റ്റാഫ് സിക്ക് ലീവായി, എത്ര സ്പെഷ്യൽ ഇൻഫ്യൂഷൻ ഉണ്ട്, ഏത് പേഷ്യൻ്റാണ് സ്പെഷ്യൽ കെയർ കൊടുക്കുന്നത്, എത്ര ബെഡ് എംപ്റ്റി ഉണ്ട്, ഏത് ബെഡാണ് ബെഡ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു, ഏതെങ്കിലും റൂമുകളിലേക്ക് പരസ്പരം ട്രാൻസ്ഫർ ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. ഇത് ഫില്ല് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഷിഫ്റ്റിൽ നമ്മൾ അടുത്ത ഷിഫ്റ്റുകാർക്ക് ഈ സ്ക്രം കൊടുക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും കാര്യം മറന്നു പോയാലും നമ്മൾ ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബുക്ക് നോക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ടപ്പ് ചെയ്യുന്നു പറയാൻ പറ്റും. അതാണ് ഈ സ്ക്രം ബുക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്. പിന്നെ ഇതൊക്കെ ഒരു ഓഡിറ്റഡ് ഇൻഫർമേഷൻ ആണ്, നമ്മുടെ നമ്മുടെ മുകളിലേക്കുള്ളവർ ഈ ഡാറ്റയൊക്കെ ഓഡിറ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു ഇഷ്യൂ സംഭവിച്ചാലും നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്, ആരാണ് സിക്ക് ലീവ് അതിനകത്ത് ഇപ്പം ഇൻ കേസ് സിസ്റ്റത്തിൽ എൻറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അതാണ് നമ്മുടെ സ്ക്രം ബുക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ ആക്ച്വലി റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നുള്ളൂ. ഓക്കെ, അടുത്താണ് നമ്മുടെ അലോക്കേഷൻ ബുക്ക്. അലോക്കേഷൻ ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫിൻ്റെ ആ ഫുൾ മോർണിംഗിൽ, നൈറ്റിൽ, ഈവനിങ്ങിൽ, ഈ ഡേയിലേക്കുള്ള സ്റ്റാഫുകളുടെ മുഴുവൻ പേര് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഓരോ നമ്മുടെ ഹയറാർക്കി അനുസരിച്ച്, നമ്മുടെ ക്ലിനിക്കൽ ഫെസിലിറ്റർ ഉണ്ടെങ്കിൽ അത്, പിന്നെ സി എൻ ക്ലിനിക്കൽ നേഴ്സ്, അത് കഴിഞ്ഞിട്ടുണ്ട് ആർ എൻ, അത് കഴിഞ്ഞിട്ടുണ്ട് ഇ എൻ പോസ്റ്റ് ഗ്രാഡ്, അങ്ങനത്തെ കാര്യം നമ്മുടെ ഹയറാർക്കി അനുസരിച്ച് അവരിങ്ങനെ വെച്ചിട്ടുണ്ടാവും. അവിടെയാണ് ഈ അലോക്കേഷൻ ബുക്കിലാണ് നമ്മൾ സ്റ്റാഫിൻ്റെ അലോക്കേഷൻ ഇടുന്നത്. ഓക്കെ, എനിക്കെതിരെ, ഇപ്പോൾ എനിക്കെതിരെ എന്നല്ല, എൻ്റെ നേർക്ക് എൻ്റെ പേരിന് ഓപ്പോസിറ്റ് ആയിരിക്കും എഴുതിയിട്ടുണ്ടാവും 4+5, അതായത് എനിക്കുള്ള റൂം 4 ഉം 5 ഉം ആണ് ഇന്നത്തെ ഷിഫ്റ്റിലെ ഞാൻ നോക്കുന്ന റൂം. അങ്ങനെ നമുക്കെതിരെ അലോക്കേറ്റ് ചെയ്ത് നമ്മുടെ അലോക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ഇപ്പം ഞാൻ ആ ഷിഫ്റ്റിൽ ഞാൻ സിക്ക് ലീവ് വിളിച്ചിട്ടെങ്കിൽ എൻ്റെ പേരിനെ ഇങ്ങനെ സ്ലാഷ് വെട്ടിയിട്ട് അവിടെ S-ബാറിൽ നിന്ന് എഴുതി വെക്കും സിക്ക് ലീവ്. ഞാൻ ഫാമിലിയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ F-ബാറിൽ നിന്ന് വെക്കും. ആബ്സെൻ്റ് ആണെങ്കിൽ ആബ്സെൻ്റ് എന്ന് എഴുതി വെക്കും. ക്ലാസ്സിന് പോയിട്ടുള്ള ട്രെയിനിങ് എഴുതി വെക്കും. അത് അങ്ങനത്തെ നമ്മുടെ എന്താ നമ്മുടെ അറ്റൻഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതൊക്കെയാണ് നമ്മുടെ ഈ അലോക്കേഷൻ ബുക്ക് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ടി എല്ലിൻ്റെ അടുത്തൊരു ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ S8 S4 കൗണ്ട്. S8 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ CD കൺട്രോൾ ഡ്രഗ്സ് ഒക്കെ കൗണ്ട് ചെയ്യണം. അതുപോലെ തന്നെ S4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ഡ്രഗ് ആണ്, നമ്മുടെ
അത്രയ്ക്ക് കൺട്രോൾഡ് ആയിട്ട് വരുന്ന നമ്മുടെ കാര്യങ്ങളല്ല. നമ്മുടെ ടാബ്ലറ്റ് നമുക്ക് ടൈപ്പിന് അങ്ങനത്തെ കുറച്ച് ടാബ്ലറ്റ് ഞങ്ങൾക്ക് യു കെയിൽ അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ടാണ് എനിക്ക് S4 പരിപാടി തുടങ്ങിയത്. S8 മാത്രമേ UK ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ അതിനെക്കുറിച്ച് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ S4 S8 നമ്മൾ കഴിഞ്ഞു പോകുന്ന ഷിഫ്റ്റിൽ നോട്ട് നെസസറിലി ടീം ലീഡർ ആയിരിക്കണം നിർബന്ധമില്ല. ആരാണ് നേരത്തെ വരുന്നത് അവർക്ക് കൗണ്ട് ചെയ്ത് നമ്മളെ സഹായിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഒരു ഒരു പൊതുവെ ഒരു ഇത് കണക്ക് കൂട്ടുമ്പോൾ അത് TL ജോബായിട്ട് വരും, ടീം ലീഡറിന് ജോലിയായിട്ട് വരും. സോ ഒരിക്കലും ഞങ്ങൾ UK ചെയ്തുകൊണ്ടിരുന്ന നൈറ്റിൽ ഒരു 12:30 ഒരു 1 o'clock ഒക്കെ ആകുമ്പം നൈറ്റിലെ രണ്ട് പേര് കൂടി ചേർന്നിട്ട് നൈറ്റിലെ ടീം ലീഡറും ഒരു സ്റ്റാഫോട് കൂടിയിട്ടായിരുന്നു SIT കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. നൈറ്റിലെ രണ്ട് പേര് തന്നെ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന സ്റ്റാഫും പോകുന്ന സ്റ്റാഫും അങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. കാരണം നമ്മൾ എന്തെങ്കിലും ഡിസ്ക്രിപ്റ്റൻസി ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്പർ കുറവുണ്ടോ, വയലിന് നമ്പർ കുറവുണ്ടോ, ടാബ്ലറ്റിൻ്റെ അത് കുറവുണ്ടോ, അതൊക്കെ നോക്കാനായിട്ട് മെയിനായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് അല്ലേ SI drugs ഒക്കെ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഒരേ ഷിഫ്റ്റിലുള്ള രണ്ട് പേര് കൗണ്ട് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് വരുന്നയാളും പോകുന്നയാളും. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആയിരിക്കും, ലോജിക്കലി നോക്കുമ്പം കറക്റ്റ് ആയിരിക്കും. അതിൻ്റെ ബിഹൈൻഡ് കുറേ റീസൺസ് അവർ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ, അതായത് ഇപ്പം രണ്ട് നഴ്സസിന് വേണേൽ കൂടെ ഒരുമിച്ച് ചേർന്ന് അവർക്ക് പ്ലാൻ ചെയ്ത് വേണമെങ്കിൽ ഡ്രഗ് റിമൂവ് ചെയ്തുകൂടെ അല്ലേ, അങ്ങനെ എടുക്കുമെന്നല്ല, അങ്ങനെ വേണേൽ എടുത്തുകൂടെ. അപ്പോൾ അവർക്ക് പ്ലാൻഡാണ് രണ്ടുപേരും കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ശരിയാവത്തില്ലല്ലോ. സോ അതുകൊണ്ടാണ് വരുന്നവരും പോകുന്നവരും എന്നൊക്കെയുള്ള പല റീസൺസും ഉണ്ട്. ഓക്കെ, എനിവേ, അപ്പോൾ അതാണ് ഒരു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗണ്ടിങ്. പിന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ ന്യൂസിലൻഡിലൊക്കെ ഉള്ളവർ വർക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുന്നവർക്കറിയായിരിക്കും ട്രെൻ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നെ സംബന്ധിച്ച് ട്രെൻ കെയർ പുതിയതാണ്. അപ്പോൾ നമ്മുടെ S4 S8 ഒക്കെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞ് ഉണ്ണി അതിനിടയ്ക്ക് എന്നെ സഹായിക്കാൻ വന്നാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് നമ്മുടെ TL റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതാണ് ഫയർ ലിസ്റ്റ്. ഫയർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ 26 പേഷ്യൻ്റ് ആണെങ്കിൽ ആ പേഷ്യൻ്റിന് ഒരു ഡാറ്റ പ്രിൻ്റ് ചെയ്ത് വരും, ഫയർ ലിസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് പേഷ്യൻസിൻ്റെ മൊബിലിറ്റി കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തണം. അതായത് ഒരു ഫയറിൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഈ പേഷ്യൻറ്റിനെ എങ്ങനെയാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ബെഡ് ബൗണ്ട് ആണോ അല്ലെങ്കിൽ വീൽ ചെയറിലായിരിക്കും അല്ലെങ്കിൽ അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടന്നു പോകും. ഇതാണ് ബേസിക് ആയിട്ട് 3 ഇത് വരുന്നത്. അപ്പം നമുക്ക് ഫയറിൻ്റെ ഒരു ലീഡർ ഉണ്ട്. ഓരോ ഗ്രൂപ്പായിട്ട് നമ്മൾ ഈ മോർണിംഗ് ഹാൻഡ് ഓവർ തന്നെ ഇവരെ അങ്ങനെ തിരിക്കും. സോ അതിനനുസരിച്ച് ഫയർ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത് ടീം ലീഡറിൻ്റെ ജോലിയാണ്. പിന്നെ അതുപോലെ തന്നെ വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ രാവിലെ ചെന്ന് ഇരുന്ന പാടെ നമുക്ക് ചെയ്യേണ്ട വേറൊരു കാര്യമാണ്. നമ്മുടെ ഞാൻ ട്രെൻ കെയറിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്, ഇടയ്ക്ക് ഇവർ വന്നപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ പോയി. അപ്പോൾ ട്രെൻ കെയർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പേഷ്യൻറ്റിൻ്റെ നമ്മുടെ നേഴ്സ് പേഷ്യൻറ്റ് റേഷ്യോയും അതുപോലെ നമ്മുടെ വാർഡിൽ എത്ര തരം എത്ര സിക്കായിട്ടുള്ള പേഷ്യൻ്റ് ഉണ്ടോ അതിനകത്ത് എത്ര അവേഴ്സുകളാണ് നമ്മൾ ഒരു പേഷ്യൻറ്റിന് കെയർ കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത്, അതനുസരിച്ചാണ് നമുക്കവർ സ്റ്റാഫിനെ തരുന്നതെന്നാണ് അവർ ബേസിക്കലി പറയുന്നത്. സോ ട്രെൻ കെയറിൽ നമ്മൾ നേഴ്സസിനെ ആദ്യം അവർക്ക് ചെയ്യേണ്ടത് നമ്മൾ വർക്ക് ലോഡ്സിനെ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ എത്ര നേഴ്സുമാർ ഷിഫ്റ്റിലുണ്ടോ, ആ ഷിഫ്റ്റിൽ എത്ര എപ്പോൾ ഒരു ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, എത്ര പേരുണ്ട്, എത്ര പേര് സിക്ക് ലീവ് ആണ്, എത്ര പേര് ഫാമിലി ലീവ് ആണ്, ആ ഡീറ്റെയിൽസൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പം ആരെങ്കിലും ഷിഫ്റ്റിലുള്ള ആരെങ്കിലും പേഷ്യൻ്റ് എസ്കോർട്ട് പോയിട്ടുണ്ടോ, ഏതെങ്കിലും പ്രൊസീജിയർ, അങ്ങനത്തെ ഡീറ്റെയിൽസ് അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വരുന്ന മറ്റ് കാര്യങ്ങളാണ് നമ്മൾ അതിൽ വർക്ക് ലോഡ് അസൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കുക ഓരോ നേഴ്സസിന്. ഇപ്പോൾ എനിക്ക് 4+5 ബേ ആണുള്ളതെങ്കിൽ എനിക്കെതിരെ ഏതൊക്കെ പേഷ്യൻ്റ് ആണോ വരുന്നതെന്നുള്ളത് എൻ്റെ വർക്ക് ലോഡ് അസൈൻ ചെയ്തിടുക. അതുപോലെ ഓരോ നേഴ്സസിന് അതിന് മുമ്പ് അവരെ നമ്മൾ ഏതെങ്കിലും പേഷ്യൻ്റ് ഒരു കാറ്റഗറൈസിൽ വരണം. ഏതൊക്കെ ഡോക്ടേഴ്സിൻ്റെ അണ്ടറിലാണോ, ഏതൊക്കെ കാർഡിയോളജിയുടെ അണ്ടറിലാണോ, മെഡിക്കൽ അണ്ടറിലാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് പേഷ്യൻ്റിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്തിടുക. ഈ ഒരു പേഷ്യൻറ്റിന് നമ്മൾ എത്ര ടൈമാണ് കെയർ കൊടുക്കാൻ വേണ്ടി എടുക്കുന്നതെന്നുള്ളത് നമ്മൾ ഈ ട്രെൻ കെയറിൽ, അതായത് പ്രൈമറി നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ ടീം ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സ്റ്റാഫിൻ്റെ അലോക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുക. പ്രൈമറി പേഷ്യൻ്റ് പ്രൈമറി നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവർ നോക്കുന്ന പേഷ്യൻറ്റിന് വേണ്ടി അവർ എത്ര ടൈം എടുത്തു. ഇപ്പോൾ ഹൈ ഫ്ലോ ഓക്സിജൻ ഉള്ളവർക്കും അല്ലെങ്കിൽ ഒത്തിരി ഇൻഫ്യൂഷൻസും കാര്യങ്ങളും ഉള്ളവർക്കാണ് അതനുസരിച്ച് ടൈം കൂടുതലെടുക്കും, ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എത്ര മാത്രം ഇപ്പം ഒരു വാർഡിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 100 hour ആണെങ്കിൽ ഇപ്പം -26 വന്നിട്ടുണ്ടെങ്കിൽ ആ -26 ഉള്ള കൊടുക്കാനുള്ള സ്റ്റാഫ് ഇല്ലായിരുന്നു. 100 hour എന്നല്ല, ഞാനൊരു സ്റ്റാഫിൻ്റെ 8 hours വെച്ച് നോക്കുകയാണെങ്കിൽ -26 എന്നൊക്കെ പറയുമ്പം ആ വാർഡിലൊരു 2-3 നേഴ്സസിൻ്റെ കുറവുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു മീനിങ് വരിക. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റാഫിനെ തരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ട്രെൻ കെയർ എന്ന് പറഞ്ഞത്. ട്രെൻ കെയർ ഡാറ്റയെക്കുറിച്ച് എനിക്ക് വലിയ വിവരങ്ങളൊന്നുമില്ല, കാരണം എന്നെ സംബന്ധിച്ച് ഒരു പുതിയ ഇൻഫർമേഷനാണ്. അത്യാവശ്യം ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ എനിക്കറിയാം, അത്രയൊക്കെ എനിക്ക് ട്രെൻ കെയറിനെ കുറിച്ച് അറിയത്തുള്ളൂ. പക്ഷേ അത് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ്, കാരണം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്.
അതാണ് നമ്മുടെ ട്രങ്ക് കെയർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ PFM പേഷ്യൻ്റ് ഫ്ലോ മാനേജർ, അതാണ് നമ്മുടെ പേഷ്യൻ്റ് വരുന്ന ഇപ്പോൾ അഡ്മിഷൻ എടുക്കുക അല്ലെങ്കിൽ നമ്മളെ ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യൻ്റൊക്കെ ഡീറ്റെയിൽസ്, നമ്മുടെ ഫുൾ വാർഡിലുള്ള 26 പേഷ്യൻ്റെ ഇൻഫർമേഷനും അവരുടെ ARP സ്റ്റാറ്റസും അവരുടെ മൊബിലിറ്റി, അവരുടെ ഡയറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുന്നതാണ്. ഓൾ ഹോസ്പിറ്റലിനത് ആക്സസ് ആണ്. ഒരു വാർഡിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇൻക്ലൂഡിംഗ് കിച്ചൺ ആ ഇൻഫർമേഷൻ ആക്സസ് ആണ്. അപ്പോൾ ടീം ലീഡറിൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെഴുതിയിരിക്കുന്ന പേഷ്യൻ്റ് ഇൻഫർമേഷൻസൊക്കെ കറക്റ്റാകുക, കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ഡിസ്ചാർജ്, എന്താ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡിസ്ചാർജ്, ED ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ള ഒരു ടീം ലീഡറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പ്രൈമറി നഴ്സിന് ചെയ്യാം, അവർക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് മിക്കപ്പോഴും അത് ടീം ലീഡർ ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ ED നിന്ന് ഒക്കെ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ, ED എന്നൊക്കെ അഡ്മിഷൻ എടുക്കുമ്പോൾ ED PFM ഇല്ല, മറ്റു വാർഡുകൾക്കേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മളൊരു ട്രാൻസ്ഫർ ഇന്നാണ് എടുക്കുന്നതെങ്കിൽ ആ വാർഡിലെ PFM അതുപോലെ നമ്മുടെ ഇതിലേക്ക് അപ്ഡേറ്റ് ആകും. പേഷ്യൻ്റെ ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പം, ഡെസ്റ്റിനേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വാർഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡീറ്റെയിൽസ് ഒക്കെ മാറി ഞങ്ങളുടെ വാർഡിലേതായിട്ട് മാറും. പക്ഷേ ED എന്ന് പറയുമ്പോൾ അവർക്ക് ഇല്ല, PFM എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പം ആ ED എന്ന് പറയുന്ന പേഷ്യൻ്റെ ന്യൂ ഇൻഫർമേഷൻ ആദ്യം തൊട്ട് ടൈപ്പ് ചെയ്യണം. അപ്പം മിക്കപ്പോഴും അത് ടീം ലീഡർ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ അഡ്മിഷൻ വരുന്ന സ്റ്റാഫിനെ ഓർഡേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് ഹെൽപ്പ് ചെയ്യാൻ, കമ്പ്യൂട്ടറിൽ നമ്മൾ ഓർഡർ ഇടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീം ലീഡറാണ് സഹായിക്കുക. മിക്കപ്പോഴും നമ്മുടെ S8 S4 നമ്മൾ കൗണ്ടർ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും തന്നെ ടീം ലീഡറിനെ ആയിരിക്കും വിളിക്കുന്നത്. നമ്മൾ ആ ചെയറിൽ പോയിരിക്കുന്നതിന് മുമ്പ് ക്യാനി ജസ്റ്റ് ചെക്ക് മീ, ക്യാനി ജസ്റ്റ് ഗിവ് മീ എ സൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് വരും. ഓരോ ആൾക്കാർ ഇൻസുലിനും ക്ലെക്സൈനും IV ആൻറ്റിബയോട്ടിക്കും IV ഫ്ലൂയിഡും S8 S4 ഒക്കെ കൂടുതലും സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബഡികളുണ്ടെങ്കിൽ പോലും അവർ തിരക്കായതുകൊണ്ട് നമ്മുടെ പ്രൈമറി നഴ്സസൊക്കെ മിക്കപ്പോഴും ടീം ലീഡറിൻ്റെ അടുത്താണ് വരിക. പിന്നെ ടീം ലീഡർ അടുത്ത് വരുന്ന ഒരു കാര്യം, നമ്മുടെ ഡോക്ടേഴ്സൊക്കെ ഹാൻഡ് ഓവേഴ്സ് പേഷ്യൻ്റുള്ള ഒരു ഡോക്യുമെൻ്റ് ചെയ്യുമെങ്കിലും അവരെ പ്രൈമറി ഡോക്യുമെൻ്റ് ചെയ്യുന്നതിന് ഒരു പക്ഷേ നഴ്സസിന് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ വാർഡ് റൗണ്ട് നമുക്ക് ടീം ലീഡറിന് ഹാൻഡ് ഓവർ കൊടുക്കും. അപ്പോൾ ഈ 26 പേഷ്യൻ്റെ ഹാൻഡ് ഓവേഴ്സ് നഴ്സസിന് ടീം ലീഡറിന് കിട്ടും. അത് പ്രൈമറി നഴ്സസിലേക്ക് എത്തിക്കുക, അത് തലയിൽ വെക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ചിലപ്പം ഒത്തിരി പേര് എക്സ്റേ എന്ന് വിളിക്കും, ഈ എന്താ CT എന്ന് വിളിക്കും, അൾട്രാസൗണ്ടിൽ നിന്ന് വിളിക്കും, ഇതൊക്കെ നമ്മുടെ ടീം ലീഡറിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പേഷ്യൻ്റ് അവർക്ക് ടൈമിംഗ് വെക്കാൻ പറയും. ചിലപ്പോൾ 1:30 കൊണ്ടുപോകും ഒരാളെ, 11:00 കൊണ്ടുപോകും, ഇയാളെ നിൽബൈഭാഗത്ത് വെക്കണം, ഇയാളെ വിളിക്കണം, അങ്ങനെ 100 കോൾസ് വരും നമുക്ക്. അതൊക്കെ നമ്മൾ പ്രൈമറി നഴ്സസിലേക്ക് കൈയോടെ എത്തിക്കുക, അതൊക്കെ വോസീറ നമുക്ക് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ടീം ലീഡറിന് വരുന്നത്. അതുപോലെ തന്നെ ഈ പ്രൈമറി നഴ്സസും ഈ ടീം ലീഡേഴ്സിനോട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഷിഫ്റ്റ് വന്ന് ഹാൻഡ് ഓവർ കൊടുക്കണം, ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ഹാൻഡ് ഓവർ കൊടുക്കണം. പിന്നെയുള്ളതാണ് നമുക്ക് റാപ്പിഡ് റൗണ്ട്. റാപ്പിഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു 9 ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഉള്ളത് ഈ എല്ലാ അലീഡ് ഹെൽത്ത് ഇൻപുട്ടൊക്കെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ഡിസ്ചാർജിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വരുന്നത്. എന്താണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാപ്പിഡ് റൗണ്ട്. അപ്പോൾ നമുക്കവിടെ സ്പീച്ച് വരും, ന്യൂട്രീഷൻ വരും, ചെക്ക് നേഴ്സ് വരും, സോഷ്യൽ വർക്കർ വരും, OTPT വരും, പിന്നെ CN നമ്മുടെ വാർഡ് മാനേജറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാൻഡ് സെവൻ വരും, പിന്നെ നമ്മുടെ ഒരു എന്താ അന്ന് ഷിഫ്റ്റിലുള്ള ടീം ലീഡർ, ഇവരൊക്കെ ചേർന്നിട്ട് ഒരു 15 റാപ്പിഡ് റൗണ്ട് ഓരോ പേഷ്യൻറ്റിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് പറയും. എന്താണ് അവർ വെയിറ്റ് ചെയ്യുന്നത്, നഴ്സിംഗ് ഹോം വെയിറ്റ് ചെയ്യുവാണോ, അല്ലെങ്കിൽ ഇന്ന പ്രൊസീജിയർ വെയിറ്റ് ചെയ്യുവാണോ, നമുക്കത് ഫാസ്റ്റാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഡിസ്ചാർജ് ചെയ്തുകൂടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് റാപ്പിഡ് റൗണ്ട്. റാപ്പിഡ് റൗണ്ട് നമുക്ക് മൺഡേ ടു ഫ്രൈഡേയിൽ എനിക്ക് തോന്നുന്നു 4 കണ്ടുള്ളത്, ഒരു ദിവസം MDT മീറ്റിംഗ്. MDT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ടുള്ള ട്രീറ്റിംഗ് ടീമും കൂടെ വന്നിട്ട്, ബാക്കി എല്ലാവരും സെയിം ആണ്, ട്രീറ്റിംഗ് ടീമും കൂടെ വന്നിട്ടുള്ള ഒരു ഡിസ്കഷനാണ് MDT എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ടീം ലീഡറിൻ്റെ ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ അഡ്മിഷൻ ഡിസ്ചാർജൊക്കെ വരുമ്പോൾ നമ്മൾ ബെഡ് PFMൽ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുക. ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്തതിനനുസരിച്ച് അപ്ഡേറ്റ് ആക്കുക. പിന്നെ ജനറലൈസ്ഡ് വാർഡിൻ്റെ ക്ലീനിനെസ്സും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുക. എക്യുപ്മെൻറ്റ്സ് ഒക്കെ പ്ലഗ്ഡ് ഇൻ ആണോ, അതായത് പൊസിഷനിലാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ നമുക്ക് ഈ 12:30 ഷിഫ്റ്റ് ഇല്ല, അതിപ്പോൾ 12:30 റെസ്പോൺസിബിലിറ്റിയാണ് മെട്രോളി ചെക്ക് ചെയ്യുക, നമ്മുടെ കാർഡിയക് ട്രോളി ചെക്ക് ചെയ്യുക. അവരില്ലാത്തപ്പോൾ നമ്മൾ ടീം ലീഡറെ എൻഷുർ ചെയ്യണം, കാർഡിയക് ട്രോളി ചെക്ക് ചെയ്തിട്ടുണ്ട്, മെഡിക്കേഷൻ റൂമിൽ എനഫായിട്ടുള്ള സംഭവങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫ്ലഷസും കാര്യങ്ങളും IV മെഡിസിനും ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹൈപ്പോക്കിറ്റ് ചെക്ക് ചെയ്യുക, ഹൈപ്പോക്കിറ്റിൽ അത്യാവശ്യത്തിന് എമർജൻസിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക. ഏതെങ്കിലും മെഡിസിൻ ഓർഡർ ചെയ്യണമെങ്കിൽ അതൊക്കെ ഓർഡർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ടീം ലീഡേഴ്സ് ശ്രദ്ധിക്കണം. പിന്നെ ഏതെങ്കിലും ഒരു പേഷ്യൻറ്റ് സിക്കാവുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ ബഡി ഷിഫ്റ്റിൽ ബഡിങ് ടൈപ്പിൽ ഇപ്പോൾ RN കൂടെ EN ആണെങ്കിൽ ആ ENന്റെ ആണ് ഇഷ്യൂ എങ്കിൽ EN ഡെഫിനറ്റ്ലി അവരുടെ പേരിലുള്ള RNനോട് പറയുക. RN അത് ടാക്കിൾ ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ ആണെങ്കിൽ ടീം ലീഡറോട് പറയുക. ടീം ലീഡർക്ക് തോന്നുകയാണെങ്കിൽ ഡോക്ടറോട് എസ്കലേറ്റ് ചെയ്യണതാണെങ്കിൽ ടീം ലീഡർ വിൽ എസ്കലേറ്റ് ടു ഡോക്ടർ. ആ EN അല്ലെങ്കിൽ ഒരു നേഴ്സ് ഡയറക്റ്റ് ആയിരിക്കില്ല, നമ്മൾ TL പറയുക. TL കൺസേൺ ഡോക്ടേഴ്സിനോട് പറയുക. അവരെ ബിസി ആണെങ്കിൽ അവർ പറയും നിങ്ങൾ തന്നെ വിളിച്ചോളാം, അല്ലെങ്കിൽ നമ്മൾ അവരോടായിരിക്കണം മെയിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഈ ബോർഡായാലും ഈ അലോക്കേഷൻ ബുക്കിൽ ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നമുക്കൊരു വൈറ്റ് ബോർഡ് ഉണ്ട്. വൈറ്റ് ബോർഡിൽ അതായത് അടുത്ത് വരുന്ന ഷിഫ്റ്റിലേക്കുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്യുക, പേഷ്യൻ്റ് എന്തെങ്കിലും ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് വെക്കുക, MT ബെഡ് ഇതൊക്കെ നമ്മൾ നമ്മുടെ വൈറ്റ് ബോർഡിൽ അന്നത്തെ ദിവസത്തെ റിഫ്ലക്റ്റ് ചെയ്യാൻ പാകത്തിന് നമ്മൾ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം.
പിന്നെ എല്ലാ സ്റ്റാഫും ബ്രേക്കിന് പോയോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഷിഫ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ടി എൽ, അതായത് പേഷ്യൻ്റിൻ്റെ ഡോക്യുമെൻ്ററിൽ അവരുടെ നോട്ട് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യണം. എല്ലാ സ്റ്റാഫും കീ റിട്ടേൺ ചെയ്തു, അവരുടെ വൊസേറ റിട്ടേൺ ചെയ്തു, അവരെടുത്ത് മൊബൈൽ ഫോൺ റിട്ടേൺ ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അത് നിങ്ങളിരിക്കുന്ന ഷിഫ്റ്റിലാണ് ഒരു കീ നഷ്ടമായെങ്കിൽ നമ്മൾ അതിൻ്റെ റിസ്മാൻ നമ്മളായിരിക്കും ഒരു റെസ്പോൺസിബിലിറ്റി. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അതുപോലെ എല്ലാവരും ട്രെൻഡ് കെയർ ചെയ്തിട്ടാണോ പോയത് നോക്കുക. ഇനി ആരെങ്കിലും ട്രെൻഡ് കെയർ ചെയ്യാതെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ട്രെൻഡ് കെയർ ചെയ്യാതെ നമുക്ക് ഒരിക്കലും വിടാൻ പറ്റത്തില്ല. സോ ഓട്ടോമാറ്റിക്കലി ടി എൽ ഹാസ് ടു ഡു ദ ട്രെൻഡ് കെയർ. സോ എല്ലാ സ്റ്റാഫും പോകുന്നതിന് മുമ്പ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വസോറയിൽ കൂടെ ഒക്കെ അതൊക്കെ അനൗൺസ് ചെയ്യാം. ഓൾ സ്റ്റാഫ് പ്ലീസ് മേക്ക് ഷുവർ ടു ഡു യുവർ ട്രെൻഡ് കെയർസ് ബിഫോർ യു ലീവ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വസോറ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ടീം ലീഡർ ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പാർട്ട് ഫ്രം ഇത്, ഇതല്ലാതെ അവർക്ക് ചില ഓഡിറ്റും കാര്യങ്ങളും ഇൻഫർമേഷൻസൊക്കെ ചെയ്യാൻ വേണ്ടി, ഓഡിറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ സി എൻ ലെവലുള്ള ഒരാളാണ് ടീം ലീഡറൊക്കെ ആയിട്ടിരിക്കുന്നതെങ്കിൽ അവർക്കല്ലാതെയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. പക്ഷേ എല്ലാം ഒന്നും ചെയ്യാൻ ഒരിക്കലും ആർക്ക് സമയം കിട്ടത്തില്ല ഈ ഒരു തിരക്കിൽ, ഇതിനിടയ്ക്ക് തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലേ. സോ ഇതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ടീം ലീഡർ ഒരു ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് പറയാം. തീർച്ചയായിട്ടും അവർക്ക് പേഷ്യൻ്റ് ലോഡ് ഇല്ലാത്തതുകൊണ്ട് അവർ തീർച്ചയായിട്ടും നമുക്കൊരു ഒത്തിരി ഹെൽപ്ഫുൾ ചെയ്തു തരാനായാലും നമുക്കറിയത്തില്ലാത്തതിനും പറഞ്ഞു തരാനൊക്കെ ആയാലും അതിനനുസരിച്ചുള്ള സ്കില്ലുള്ളവരെ അവർ ഇരുത്തത്തുള്ളൂ, നമ്മളെ ഒരു ആറിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ. സോ ടീം ലീഡേഴ്സ് നമ്മളെ എഫക്റ്റീവായിട്ട് ത്രൂ ഔട്ട് നമ്മുടെ ഷിഫ്റ്റിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തതിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്.